നമസ്കാരം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഡാൻ മർഫീസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ വലിയൊരു ലിക്കർ ഷോപ്പിലാണ്. ആയിരത്തി തൊള്ളായിരത്തി 1952 ഡാനിയൽ മർഫി എന്ന് പറയുന്ന ഒരു വൈൻ മേക്കറാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓസ്ട്രേലിയ മൊത്തത്തിൽ ഏകദേശം 250 സ്റ്റോറും 3000 ജോലിക്കാരോടെ ജോലി ചെയ്യുന്നുണ്ട്. തല്ലുമാല സിനിമയിൽ അടികൾ പലവിധം എന്ന് പറയുന്ന പോലെ മലയാളികൾക്ക് കുടിക്കാനുള്ള കാരണങ്ങൾ പലവിധമാണ്. ക്രിസ്മസ് വന്നാലടി, ഓണം വന്നാലടി, ജനനം വന്നാലടി, മരണം വന്നാലടി, അങ്ങനെ അടിക്കാനുള്ള കാരണങ്ങൾ ഇനിയും ഒരുപാട്. ഓസ്ട്രേലിയയിലെയും ഇന്ത്യയിലെയും മദ്യപാനം വെച്ച് നോക്കുമ്പോൾ രണ്ട് സ്ഥലങ്ങളിലെയും കൾച്ചറൽ ഡിഫറൻസ് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പമ്പൻ മഹാദേവൻ പറയുന്ന പോലെ നമ്മൾ ദ്രവിക്കാൻ വേണ്ടി അടിക്കുന്നു, ഇവരാണ് ദഹിക്കാൻ വേണ്ടി അടിക്കുന്നു. വിക്കിപീഡിയയിൽ നോക്കിയപ്പം 1952 അത് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് എഴുതിയത്. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അത് 1878 എന്ന് എഴുതിയിരുന്നു. മിക്കവാറും പുള്ളി വാച്ച് തുടങ്ങിയ കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് അകത്തോട്ട് കഴിയും, കുടിയന്മാരുടെ സ്വർഗം ഒന്ന് കാണാം. നമ്മളൊരു കുപ്പി വാങ്ങിയാൽ അത് അടിച്ച് തീർത്ത് തലേന്നത്തെ ഉണ്ടാക്കിയുണ്ടെങ്കിൽ അതും അടിച്ച് തീർത്ത ശേഷം ഫുഡ് പോലും കഴിക്കാതെ കിടന്ന് ഉറങ്ങുവാണ് പതിവ്. ഇതൊക്കെ പറയുമ്പോഴും ഒരാഴ്ച മൊത്തം ജോലി ചെയ്ത ശേഷം രണ്ട് ദിവസം കൊണ്ട് ആഴ്ചത്തെ ക്ഷീണം മാറ്റുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ശരിക്കും മദ്യപിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ അതിനുള്ള കവേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഓപ്പണേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. എല്ലാ സാധനവും ഗ്ലാസ് A to Z എല്ലാം ഇവിടെ ലഭ്യമാണ്. ഇതെല്ലാം ഷാമ്പെയിൻസ് ആണ്. നാട്ടിലെ 25,000 രൂപ വരെ വിലയുള്ള ഷാമ്പെയിൻ ഉണ്ട്. ഷാമ്പെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഫ്രാൻസിലെ ഒരു റീജിയനാണ്. ആ റീജിയനിലെ മാത്രം ഉണ്ടാക്കുന്ന സാധനത്തിനാണ് ഷാമ്പെയിൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ടക്കീലയുടെ സെക്ഷനാണ്. ടക്കീല എന്ന് പറയുന്നത് മെക്സിക്കോയിലെ ഒരു റീജിയനാണ്. ടക്കീല ഉണ്ടാക്കുന്നത് ബ്ലൂ അഗാവെ എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നാണ്. ഇത് മൊത്തം വിസ്കിയാണ്. എല്ലാ വിസ്കി ഇവിടെ ഉണ്ട്. റൈ വിസ്കി ഉണ്ട്, സിംഗിൾ മാൾട്ട് ഉണ്ട്, സ്കോച്ച് ഉണ്ട്, കനേഡിയൻ വിസ്കി ഉണ്ട്, ജാക്ക് ഡാനിയൽസ്. മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ നാട്ടിലത്തെ പോലെ ഒരു ആൺപെൺ വ്യത്യാസമൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പിന്നെ സ്നേഹത്തോടെ ഒരു ചീയേഴ്സ് പറയുന്നത് ഇവിടുത്തെ ഒരു സ്ഥിരം സംഭവമാണ്. അപ്പുറത്തെ ചേച്ചി കണ്ട എന്ത് വിചാരിക്കും, അച്ഛനോ കൊച്ചാട്ടനോ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയൊന്നും ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ഇല്ല. ഇവിടുത്തുകാരുടെ കാര്യം മാത്രമല്ല, മലയാളീസ് ആണെങ്കിലും ഏത് രാജ്യക്കാരാണെങ്കിലും അങ്ങനെയുള്ള ചിന്താഗതിയിലാണ് ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് റമ്മിൻ്റെ സെക്ഷനിലാണ്. നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് റമ്മാണിത്, ബണ്ടാബർഗ്. നമ്മൾ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആക്ച്വലി ഇതാണ് കേട്ടോ, ഓസ്ട്രേലിയൻ മെയ്ഡ്. അപ്പം നമ്മുടെ മെയിൻ സാധനം ഇതാണ്. ഇത് ക്രാക്കൻ, നല്ല സാധനമാണ്. ഇതിന് നമ്മുടെ നാട്ടിലത്തെ ഓൾഡ് മങ്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഇത് സ്പൈസ്ഡ് ആണ്. ഇത് ആക്ച്വലി ഒരു ജാപ്പനീസ് വിസ്കി ആണ്. ഇത് ആൽക്കോഹോളിക് പെർസെൻറ്റ് 43% ആണ്. നൈസ് സാധനം ഇത്, നമ്മൾ ആക്ച്വലി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ അമ്മായിപ്പം വന്നപ്പോൾ ഇത് രണ്ടെണ്ണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഗ്ലെൻഫിഡിച്ച് $133, അതായത് എത്ര രൂപ സാറാണ്? ക്രിസ്മസ് സ്പെഷ്യൽ ശിവാശ്രീകൾ ബ്ലെൻഡഡ് സ്കോച്ച് ആണിത്. ഡിഫറെൻറ്റ് വിസ്കീസ് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ബ്ലെൻഡഡ് വിസ്കീസ് എന്ന് പറയുന്നത്. വോഡ്കയുടെ സെക്ഷനിലാണ്. സീരിയൽ ഗ്രെയിൻസും പൊട്ടറ്റോസും ലിസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് വോഡ്കാസ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ബോർബൺ വിസ്കി ആണ്. ഈ ബോർബൺ എന്ന് പറയുന്നത് ഏജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരുതരം ബാരലാണ്. അതുപോലെ ഈ ബോർബൺ എന്ന് പറയുന്നത് കെൻഡക്കിയിലെ ഒരു സ്ഥലം കൂടെയാണ്. ഫ്രൂട്ടിൻ്റെ മാഷോ വൈനോ ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നതാണ് ആക്ച്വലി ബ്രാൻഡിങ്. ഇത് നോക്കിയാൽ ഹെനസി. ഐറിഷിൽ വിസ്കിയുടെ അർത്ഥം ഇഷ്കബാഹ എന്നാണ്, അല്ലെങ്കിൽ വാട്ടർ ഓഫ് ലൈഫ്. വെള്ളമാണ് ജീവിതം. യൂഷ്വലി നമ്മൾ എടുക്കാറുള്ളത് ബണ്ടാബർഗ് സ്പൈസ്ഡ് ആണ്. ഇന്നത് അവൈലബിൾ അല്ല. അപ്പം നമ്മൾ ഇന്ന് ക്യാപ്റ്റൻ മോഹൻ്റെ ഒരു സ്പൈസ്ഡ് എടുത്തുകൊണ്ട് ഇന്ന് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് അവർ നല്ലതായിട്ട് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കേരളി വെച്ചൊക്കെ ചീപ്പായിട്ടുള്ള വയസ്സാണ്. $10 ഇത് കിട്ടും.
ഈ വൈനിന്റെ പേര് നോക്കി വാവാസോർ വാവ പുളികയാണ് കേട്ടോ. ഗ്രേപ്സ് ഫെർമെന്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് വൈൻസ്. ഇവിടെ എല്ലാ വെറൈറ്റി വൈൻസും അവൈലബിൾ ആണ്. ഡിഫറെന്റ് റീജിയനിലെ ഡിഫറെന്റ് ഗ്രേപ്സിന്റെ പേരനുസരിച്ചൊക്കെയാണ് വൈനിന്റെ പേര് വരുന്നത്. ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. ഇത് വിസ്കി ആൻഡ് കോക്ക് ആണ്. എല്ലാത്തിനകത്തും അവർ കോക്ക് മിക്സ് ചെയ്തേക്കുന്നതാണ്. ഇതെല്ലാം ബ്രൂസേഴ്സ് ആണ്. ഇത് വോഡ്ക മിക്സ് ആണ്. ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉള്ള പിന്നെ ജ്യൂസസ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇവിടെ നല്ല ചില്ഡ് ബീർ കിട്ടി, നമുക്ക് നോക്കാം. ഇതെല്ലാം നല്ല ചില്ഡ് ബിയേഴ്സ് ആണ്. ഓസ്ട്രേലിയയിലെ സമ്മറിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ഒരു സാധനമാണ് ബിയർ. അതുപോലെ ചായയും കാപ്പിയും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് ബിയറാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ബിയറൊക്കെ ഇങ്ങനെ വന്ന് ബോക്സ് കണക്കെ നമ്മൾ വാങ്ങിച്ചോണ്ട് പോകാറുണ്ട് ഇടക്കിടക്ക്. ഇത് 24 bottles ഒരു പാക്കറ്റാണ്. ഇതെല്ലാം 24 bottles പാക്കറ്റാണ്. ഇതൊക്കെ ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഈവനിംഗ് ഒക്കെ നടത്തുമ്പോൾ ആൾക്കാർ ഇതിങ്ങനെ വന്ന് ചില്ലായിട്ട് വാങ്ങിച്ചോണ്ട് പോകും. Can I give you the number? 5 double 8. Yes. ഈ വീഡിയോ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരിക്കലും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല, ഇതൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയും നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. നമ്മളിൽ പലർക്കും ഇല്ലാത്തൊരു ശീലമാണ് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്. അമിതമായ മദ്യാസക്തി കുടുംബ വഴക്കിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും ഒക്കെ എത്തിക്കുന്നത് പലയിടത്തും ഒരു സ്ഥിരം കാഴ്ചയാണ്. കുറ്റം പറയാൻ വേണ്ടി പറയുമല്ല, എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ റെസ്പോൺസിബിളായിട്ടുള്ള ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ടൊരു ക്ലാസ് എപ്പോഴും അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ്. അത്യാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം മാസത്തിൽ ഡ്രിങ്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പോക്കറ്റും കാലിയാവത്തില്ല, മനസ്സിന് സമാധാനം ഉണ്ടാവും, വീട്ടിൽ സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും നോക്കിയും കണ്ടും റെസ്പോൺസിബിളായിട്ട് ഡ്രിങ്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് അസ് പ്ലീസ്. ബൈ ബൈ. പലർക്കും ഇല്ലാത്ത നമ്മളിൽ പലർക്കും Bye. Ayyo. Anandar Namudra. Kicks.